കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 9:28 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ഈശോ പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ രണ്ടുപേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറൂസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടെ നിന്ന് ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. അവനിത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അസാധാരണമായ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് അസാധാരണമായ കാര്യങ്ങൾ. സാധാരണ ഒരു പ്രസംഗം കേൾക്കുമ്പോഴാണേലും നമുക്ക് ആഗ്രഹം നല്ല ഇടിവെട്ട് പ്രസംഗമായിരിക്കണം, ഉൾക്കാഴ്ചയുള്ള പ്രസംഗമായിരിക്കണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് അത് സംഭവിക്കുക. അത് നമ്മുടെ വീട്ടിലാണേലും നാട്ടിലാണേലും അസാധാരണമായ എന്തെങ്കിലും നടക്കണം, ദൈവം പ്രവർത്തിക്കുന്നത് കാണണം എന്നാഗ്രഹിക്കുന്നവരുണ്ടോ, വില കൊടുത്ത് പ്രാർത്ഥിച്ചോ, നടക്കും. നമ്മൾ ഇന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു ഭാഗം 9 അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി. അതാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം. ശരിക്കും നമ്മൾ ഉള്ളൊരുക്കി ദൈവത്തോട് പറയേണ്ട കാര്യമാണ്, മരിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരനുഭവം എനിക്ക് തരണമേ എന്ന്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അത് കിട്ടുവാണെങ്കിൽ നമ്മുടെ മരണം ഭാഗ്യപ്പെട്ട മരണമായിരിക്കും. കാരണം ഈ അനുഭവമുണ്ടായ പത്രോസും കൂടെ ഉണ്ടായിരുന്നവരും 3 പ്രധാനപ്പെട്ട വ്യക്തികളെ വിളിച്ചു വേർതിരിച്ച് അവരെ മാത്രമായിട്ടാണ് കർത്താവ് ഈ അനുഭവത്തിന് കൊണ്ടുപോയത്. അപ്പം അതുകൊണ്ട് അവർ കൊടുക്കുന്ന വിലയെന്താണെന്നും അവർക്ക് യേശുവിനോടുള്ള സ്നേഹം എത്ര വലുതാണെന്നും അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു മഹാഭാഗ്യം ദൈവം കൽപ്പിച്ചരളി. അതുപോലെ എന്തെങ്കിലും കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് മുന്നേറണം. ഒരു 5 സംഭവങ്ങൾ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. അസാധാരണമായ കാര്യങ്ങൾ സംഭവിച്ചത് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലായിരുന്നു എന്നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ 1 വചനഭാഗം ലൂക്കായുടെ സുവിശേഷത്തിലാണ്. 3:20-21 വചനങ്ങൾ വായിച്ചാൽ മതി. നമ്മൾ കേട്ട വചനത്തിൻ്റെ സന്ദേശത്തിന് സദൃശമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ജ്ഞാനസ്നാന വേള. അവിടെയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ ഷേപ്പിൽ അവൻ്റെ മേൽ വന്നു, അവൻ്റെ മേൽ ആവസിച്ചു. മാത്രമല്ല, അതിനുശേഷം അവിടെയും ഉണ്ടായിരുന്നു സ്വർഗത്തിൽ നിന്നൊരു സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ. നമ്മളൊക്കെ എന്തുമാത്രം പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്! ആ പ്രാർത്ഥനകളിൽ എന്തെങ്കിലും ഇതുപോലെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ? പ്രാർത്ഥനയുടെ ഇടയ്ക്ക് നമ്മൾ TV യുടെ സ്വരവും
മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതൊരു രംഗം ലൂക്കാസ് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് ലൂക്ക 6:12 വചനഭാഗം. ആ ദിവസങ്ങളിൽ അവൻ മലമുകളിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു നല്ല ധ്യാനം നടത്തിയെന്ന് യേശു. ആ ദിവസങ്ങളിൽ രാത്രികാലം മുഴുവൻ അവൻ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അതിനുശേഷമാണ് മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് കർത്താവ് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നുണ്ട്. അപ്പസ്തോൽമാരെ തിരഞ്ഞെടുത്തു. അപ്പസ്തോൽമാരെ, മക്കളെ കല്യാണം കഴിച്ച് വിടുമ്പോഴാണേലും, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു വീട് വെക്കാൻ നോക്കുമ്പോഴാണേലും, അവർക്ക് വേണ്ടി ഒരു സ്ഥലം മേടിക്കാനോ വിൽക്കാനോ നോക്കുമ്പോഴൊക്കെ ആണേലും, അതിനു മുമ്പൊന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതാണ് കേട്ടോ. ഇവിടെ നമ്മൾ കാണുകയാണ്, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതിന് അവനൊരു ധ്യാനം നടത്തി. ആ ദിവസങ്ങളിൽ നീണ്ട മണിക്കൂറുകൾ മലമുകളിലിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു ഒരുങ്ങിയിട്ടാണ് വന്ന് ഒരു തീരുമാനമെടുക്കുന്നത്. ഇവരിൽ ആരെയൊക്കെ അപ്പസ്തോലന്മാരാക്കണം, പ്രധാനപ്പെട്ട ഏത് തീരുമാനമെടുക്കുന്നതിന് മുമ്പും നമ്മളും ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥിച്ചൊരുങ്ങുക എന്നുള്ളത്. ഇന്ന് പലരുടെയും ബുദ്ധിയുടെ തലത്തിലാണ് തീരുമാനങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് നമ്മൾ, അയ്യോ അത് ശരിയായില്ല, അത് കുറച്ചുകൂടി അന്വേഷിക്കേണ്ടതായിരുന്നു, എന്തെല്ലാം ന്യായീകരണങ്ങളായിരുന്നു പലരും പറയുക. പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലെടുത്ത ഒരു തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിൽ ദൈവത്തിൻ്റെ ആശീർവാദം ഉണ്ടാവും. അതാണ് പ്രധാനപ്പെട്ടത്. ഏത് കാര്യമാണേലും പ്രധാനപ്പെട്ട ഏത് തീരുമാനമെടുക്കുന്നതിന് മുമ്പും ചുമ്മാ ഒരു ബൈബിള് തുറന്നിട്ട് ഒരു കുഞ്ഞ് പാരഗ്രാഫ് വായിച്ച് തീരുമാനമെടുക്കുക എന്നുള്ളതല്ല, സമയമെടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു തീരുമാനത്തിലേക്ക് പോകണം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 9:18 അതാണ് ഇന്ന് നമ്മൾ കേട്ടത്. ലൂക്ക 9:18 വചനഭാഗം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു യേശുവിൻ്റെ രൂപാന്തരീകരണം. എന്താണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്? അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖഭാവം മാറി. നമുക്ക് നമ്മുടെ സ്വഭാവം മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മക്കളുടെ സ്വഭാവം മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള മാർഗം കർത്താവ് പറഞ്ഞു തരികയാണ്. പ്രാർത്ഥിക്കുക, നല്ല പ്രാർത്ഥന, തീക്ഷ്ണമായ പ്രാർത്ഥന, വില കൊടുത്തുള്ള പ്രാർത്ഥന. അപ്പോൾ വ്യക്തികൾ പോലും രൂപാന്തരപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്ന്. അതിന് വില കൊടുത്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത് കർത്താവ് തൻ്റെ ജീവിതം കൊണ്ടും പഠനം കൊണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷമായി ലൂക്കായുടെ സുവിശേഷം 9:28 ശരിക്കും നമ്മളൊന്ന് ധ്യാനാത്മകമായിട്ട് വായിച്ചാൽ മതി, നമ്മുടെ ശരീരത്ത് കുളിരു പോരും. നമ്മളിത് ആരെങ്കിലും വായിക്കുന്നത് ശ്രദ്ധാപൂർവ്വം കേട്ടാൽ മതി, അതിൻ്റേതായിട്ടുള്ള ഒരു അനുഭൂതി നമ്മുടെ ശരീരത്തിനുണ്ടാവും. അതൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തോ നമുക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ആത്മീയമായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ നിന്നും അകന്നു പോയിട്ടാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. 4 രംഗം നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 11 അവിടെയാണ് നമ്മൾ കാണുക. അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ മതി. യേശു പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ശിശുമാരെല്ലാം അതിങ്ങനെ നോക്കി നിശബ്ദരായിട്ട് നിന്നു. കാരണം യേശു മുഴുകിയിരിക്കുകയായിരുന്നു. നമുക്ക് കാണിച്ചായിരിക്കും ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണേലും പിള്ളേർ ആ കാര്യം എങ്ങനെയാണ്, ഈ കാര്യം എങ്ങനെയാണ്, നാളെ എവിടെയാണ് പോകുന്നത്, ഇതെല്ലാം ചോദിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ നല്ല പ്രാർത്ഥനയുള്ളവരാണോ? പ്രാർത്ഥിക്കുന്നത് കണ്ട നമ്മുടെ മക്കൾ പോലും മിണ്ടത്തില്ല. അവർ ഭയഭക്തിയോടെ അവിടെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ശിഷ്യന്മാരുടെ ഭാഗത്ത് നിന്നും അവർ ചെയ്തത്. അവർ കാത്തിരുന്നു ഈ പ്രാർത്ഥനയൊന്ന് കഴിയാൻ. പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് അവർ വന്നു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. നമ്മുടെയൊക്കെ പിള്ളേർ പലപ്പോഴും വന്ന് ചോദിക്കാറുള്ളത് എന്താ, അരെ എൻ്റെ ഫോണിന് അത് ഔട്ട് ഓഫ് ഡേറ്റായി, എൻ്റെ ഫോണിൻ്റെ ഒരു സ്വിച്ച് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് എൻ്റെ കൂട്ടുകാരുടെ ഇരിക്കുന്ന അവരുടെ കയ്യിലിരിക്കുന്ന ഫോണിനേക്കാളൊക്കെ ഇത് ഒരുപാട് താഴ്ന്നതാണ്, അതുകൊണ്ട് ഒരു ഫോൺ വേണം, പുതിയത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഇനി അതല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി, ടൂർ പോകാൻ വേണ്ടി പണം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നെല്ലാം പറയുന്ന മക്കളുണ്ട് നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവർ വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഇവർക്ക് പ്രാർത്ഥനകൾ അറിയാമല്ലാഞ്ഞിട്ടാണോ? അല്ല, ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ അറിയാമായിരുന്നു. പക്ഷെ അവർ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ എന്തോ ഒരു വ്യത്യാസം മനസ്സിലാക്കി. സാധാരണക്കാർ പ്രാർത്ഥിക്കുന്ന പോലെയല്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, കർത്താവേ നീ പ്രാർത്ഥിച്ചതുപോലെ, ഇപ്പം നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലേ, അതുപോലെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. പറയണ്ടേ, മാതാപിതാക്കളെ, ഗുരുഭൂതന്മാരെ, നമ്മൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകേണ്ടത് ഏത് മേഖലയിലാണെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.
നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ വന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റും. ഡാഡി എനിക്ക് ദൈവത്തെ കുറച്ചുകൂടി അറിയണം, മമ്മി എനിക്ക് മമ്മി പ്രാർത്ഥിക്കുന്നത് പോലെ എനിക്കൂടെ പ്രാർത്ഥനയിൽ മുഴുകാൻ പറ്റണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മക്കളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ മാതൃക നൽകുന്ന മാതാപിതാക്കളായിട്ട് മാറുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അഞ്ചാമത്തെ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്, അതാണ് ലൂക്കായുടെ സുവിശേഷം 22:39 മുതൽ വായിച്ചാൽ മതി. ഗെത്സെമൻ തോട്ടത്തിലെ കർത്താവിൻ്റെ പ്രാർത്ഥന. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ്, അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ ശരീരത്തിൽ നിന്നും അടർന്നു വീഴുന്നത്. അത് അസാധാരണമായിട്ടുള്ള സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതാണെന്ന് മെഡിക്കൽ സയൻസ് പോലും പഠിപ്പിക്കുന്നു. നമ്മളൊക്കെ വേർത്തിട്ടുണ്ട്, അത് നമുക്ക് തൂവാല കൊണ്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ അതങ്ങ് മാറും, പിന്നെ വേർക്കുമായിരിക്കാം. പക്ഷേ ഈ രക്തത്തുള്ളി പോലെ അടർന്നു വീഴുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലായിരുന്നു. പതിവുണ്ട് അസാധാരണമായ പല കാര്യങ്ങളും സംഭവിച്ചത് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് എന്ന ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇനി നിങ്ങൾക്ക് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടോ? ഇക്കാര്യം ചെയ്താൽ മതി, നല്ല പ്രാർത്ഥനാ ജീവിതം അത് ബിൽഡപ്പ് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുക. എന്താണ് വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അവരൊക്കെ ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സാത്താന് ഭയമുള്ള മൂന്ന് കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞു. സാത്താന് ഭയമുള്ള മൂന്ന് കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയാണ്, പ്രാർത്ഥന. രണ്ടാമത്തെ കാര്യം ബലിയർപ്പണം, ബലി അർപ്പിക്കേണ്ടതുപോലെ അർപ്പിക്കണം, ബലിയർപ്പണം. മൂന്നാമത്തെ കാര്യമാണ് എളിമ. എളിമയുള്ളവരായി നമ്മൾ മാറിയാൽ നമ്മളെ കണ്ടാൽ സാത്താൻ വരണ്ടോടും, വരണ്ടോടും, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. വിശുദ്ധ പാതിരപ്പിയോ പറഞ്ഞിരിക്കുന്നത് എന്താ? വിശുദ്ധ പാതിരപ്പിയോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജീവിത വിജയത്തിന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന് പ്രാർത്ഥിക്കുക, രണ്ട് പ്രത്യാശിക്കുക. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്നു അബ്രാഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവന് വലിയൊരു വാഗ്ദാനം ലഭിക്കാനും വാഗ്ദാനം നിറവേറുന്നത് കാണാനും സാധിച്ചത് എന്തുകൊണ്ട്? അവൻ്റെ പ്രത്യാശ. നിങ്ങൾ റോമാലേഖനം 4:18 എടുത്താൽ ശരിക്കും നമ്മൾ വിത്തിയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് പോകുന്ന വഴിക്കൊക്കെ അത് കണ്ട് അത് ചങ്കിനകത്ത് കയറ്റേണ്ട ഒരു വചനമാണ്. റോമാലേഖനം 4:18 അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? പ്രതീക്ഷിക്കാൻ ഒരു വകയില്ലാതിരുന്നിടത്ത് അബ്രാഹം പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു, അതവന് നീതിയായി മാറി. 100-ാമത്തെ വയസ്സിലൊരു കൊച്ചുണ്ടായി. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാധാരണക്കാരാണ് എനിക്ക് ഇനിയും കൊച്ചുണ്ടാവും എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ വന്ന് ഈ പൊട്ടൻ ഇപ്പോഴേ ഇത് ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ വേണേൽ പറഞ്ഞേനെ, അബ്രാഹം പറഞ്ഞെന്താണ്? ദൈവം ഒരു വാക്ക് പറഞ്ഞു, പ്രായോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ദൈവത്തിന് പ്രശ്നമൊന്നുമല്ല. സാഹചര്യങ്ങളിലേക്ക് നോക്കുന്നതിനേക്കാൾ ദൈവത്തിങ്കിലേക്ക് നോക്കിയൊരു വ്യക്തിയായിരുന്നു അബ്രാഹം. അതുകൊണ്ടാണ് അബ്രാഹത്തിന് ഇങ്ങനെ പറയാൻ സാധിച്ചത്, പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഇല്ലാന്ന് ലോകം പറയുന്നിടത്ത് അബ്രാഹം പ്രതീക്ഷിച്ചു, അത് അവന് നീതിയായി മാറി, അവന് കൊച്ചിനെ കിട്ടുകയും ചെയ്തു. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടത് എന്താ? 15-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. അബ്രാഹത്തെ വിളിച്ച് ദൈവം പുറത്തോട്ട് കൊണ്ടേ, എന്നിട്ട് ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു, നക്ഷത്രങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറഞ്ഞു. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അബ്രാഹത്തിന് മനസ്സിലായി ഇതൊന്ന് എണ്ണി ഇതിൻ്റെ നമ്പരൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ദൈവം അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ സന്താന പരമ്പര ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽ തരികൾ പോലെ ആയിരിക്കും. അബ്രാഹിം ചോദിച്ചു, ഇതെങ്ങനെയാണ് സംഭവിക്കുക? അതിന് മറുപടിയായിട്ട് ദൈവം പറഞ്ഞൊരു കാര്യം, നീ കണ്ടോ ഏതാനും മൃഗങ്ങളെയൊക്കെ കൊന്നുകൊണ്ടെന്ന് വെക്കാനായിട്ട് പറഞ്ഞു. ചിലരെ ഈ കാലയളവിൽ അങ്ങനെയെങ്ങാനും ദൈവം പറയാണ്, നോമ്പുകാലം, ഞാൻ ഇറച്ചിയിലൊന്നും തൊടത്തില്ല കേട്ടോ, ഇറച്ചിയും മീനൊന്നും ഞാൻ തൊടത്തില്ല, നോമ്പുകാലം. അതാണോ പ്രധാനപ്പെട്ടത്? അനുസരണമാണോ പ്രധാനപ്പെട്ടത്? അബ്രാഹം വേറൊന്നും നോക്കിയില്ല, ദൈവം പറഞ്ഞതുപോലെ അവൻ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഈ അനുസരണം വരട്ടെ, അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആചാരങ്ങളെക്കാൾ അനുസരണം ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യുമ്പോൾ അവിടെ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ദൈവം എന്താ ചെയ്ത്? അബ്രാഹത്തെ ഒരു ഗാഢനിദ്രയിലേക്ക് നയിച്ചു, എന്നിട്ട് അവന് ചില സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് കാണാൻ പറ്റും. ദൈവം പറഞ്ഞത്, ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോകും, 400 വർഷം അടിമകളായിട്ട് അവർ വഴി കഴിയും.
അപ്പോൾ അവർക്ക് ഒരുപാട് ദുരിതങ്ങളും ക്ലേശങ്ങളും ഉണ്ടാവും. പക്ഷെ അത് കഴിയുമ്പം ഞാൻ അവരെ മോചിപ്പിക്കും, അവർക്ക് നഷ്ടപ്പെട്ട സമ്പത്തും സ്വാതന്ത്ര്യവും സകലതും ഞാൻ തിരിച്ചു കൊടുക്കും. ഇങ്ങനെയൊരു സ്വപ്നത്തിൽ കേട്ട കാര്യമാണെങ്കിലും ഒക്കെ നിറവേറിയില്ലേ, എല്ലാം നിറവേറി. പറയണ്ടേ, വാഗ്ദാനം ചെയ്ത കർത്താവ് വാഗ്ദാനം നിറവേറ്റും എന്നുള്ള ഒരു വിശ്വാസവും ബോധ്യവും നമുക്കുണ്ടാകണം. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിച്ച് മുമ്പോട്ട് നയിക്കുന്ന ആ വലിയ അനുഭവം ഉണ്ടാവും. ഇന്നത്തെ രണ്ടാം വായന പൗലോസിലിയ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ദൈവത്തെ അനുകരിക്കണം. നമ്മളൊരു കുർബാന കൂടി പോകുന്നതും നമ്മളൊരു സന്ധ്യാപ്രാർത്ഥന നടത്തി അത്താഴം കഴിക്കാൻ പോകുന്നതും ദൈവത്തെ അനുകരിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നയിക്കണമെന്നൊന്നുമില്ല. അവനെ അടുത്ത് അനുഗമിക്കുന്ന ദൈവമക്കളായിട്ട് നമ്മൾ മാറണം. എല്ലാ കാര്യത്തിലും നമ്മൾ കർത്താവിനെ അനുകരിക്കുന്നവരായിട്ട് മാറണം. അതോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് റോമാലേഖനം 12:2, ലോകത്തിന് അനുരൂപരാകരുത്. ഇന്ന് നമുക്ക് എന്തൊരു സ്ട്രഗിളാണ്, ലോകം ഒരു രീതിയിൽ പോകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വചന വഴിയേ പോകാനായിട്ട് നമ്മൾ ഇന്ന് എന്ത് പാടുപെടുക. കർത്താവ് വ്യക്തമായിട്ട് പറയുക, ലോകം എങ്ങനെ വേണേലും പോട്ടെ, നിന്റെ കൂട്ടുകാരെങ്ങനെ വേണേലും പോട്ടെ, നീ അവരെയല്ല അനുകരിക്കേണ്ടത്, നീ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. അതാണ് 1 കൊരിന്ത്യർ 11:1 വായിച്ചാൽ പൗലോസ് അവനെ ധൈര്യമായിട്ട് ജനത്തോട് പറയാൻ പറ്റി എന്നെ അനുകരിക്കുക. എന്തുകൊണ്ടാ? ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തിയാണ്, ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തി, അതുകൊണ്ട് എന്നെ അനുകരിക്കുക. വീണ്ടും ഇന്നത്തെ രണ്ടാം വായന നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഉദരത്തെ ദൈവമാക്കരുത്. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഉദരത്തിന് വേണ്ടി ആകരുത്, ഉദരം ദൈവമാകരുത്. ചെല്ലെ സംബന്ധിച്ചിടത്തോളം എന്താ കഴിക്കാനും കുടിക്കാനും കിട്ടുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉദരം ദൈവത്തിനായിട്ട് പ്രതിഷ്ഠിക്കപ്പെടണം. നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിലേക്ക് നോക്കിയ എത്രയോ വർഷങ്ങൾ അവർ വിശുദ്ധ കുർബാന മാത്രം കഴിച്ച്, വേറെ ഒരു ഭക്ഷണവും ഇല്ലായിരുന്നു, ഒരു ഭക്ഷണവും ഇല്ലായിരുന്നു. വിശുദ്ധ ഫൽക്കോണിയേരി അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അവസാന കാലഘട്ടമായപ്പോഴത്തേക്കും രോഗം ബാധിച്ചിട്ട് വിശുദ്ധ കുർബാന പോലും സ്വീകരിക്കാൻ പറ്റിയില്ല. അതുവരെ വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച ഒരു വ്യക്തി. പതിവുണ്ട് ഉദരം ദൈവത്തിനായിട്ട് സമർപ്പിക്കണം. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട പോലെ കഴിക്കാം, അതിനുപരിയായിട്ട് ദൈവത്തെ നമ്മുടെ സമ്പത്തായിട്ട് കണ്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അമേരിക്കക്കാരിയാണ് മേരി റോസ് ഫെറോൺ. 14 വർഷക്കാലം വിശുദ്ധ കുർബാനയല്ലാതെ വേറെ ഒന്നും ഭക്ഷിച്ചില്ല, എന്നിട്ട് അവർക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല. അവർ ഭാഗ്യപ്പെട്ട ഒരു മരണം കൈവരിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ തെരേസ ന്യൂമൻ 30 വർഷക്കാലം വിശുദ്ധ കുർബാനയല്ലാതെ വേറെ ഒന്നും കഴിച്ചില്ല. മാർത്ത റോബിനാണ് അതിനേക്കാൾ, ഫ്രാൻസുകാരത്തിയാണ്, 51 വർഷക്കാലം വിശുദ്ധ കുർബാനയല്ലാതെ വേറെ ഒന്നും ഭക്ഷിച്ചില്ലെന്ന്. അപ്പം നമുക്ക് തോന്നിയേക്കാം അവരുടെയൊക്കെ ജീവിതം വേസ്റ്റായി പോയത്, കാരണം ഒന്നും ഭക്ഷിക്കാതെ ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്ന കാര്യം. ചെല്ലി പറയണത് 80 വർഷം കിട്ടിയാൽ പോലും അത് വളരെ ചെറുതാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ 80 വർഷം കൊണ്ട് തിന്നാവുന്നതും കുടിക്കാവുന്നതും മാക്സിമം നമ്മൾ സ്വീകരിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, അത് എപ്പിക്യൂരിയനിസമാണ്. എപ്പിക്യൂരിയൻസ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിച്ചത് ഛർദ്ദിച്ചിട്ടാണേലും പിന്നെയും കഴിക്കുക, അതാണ് ഒരു സുഖം, അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചവർ അവരല്ല, കർത്താവിനെ സ്വന്തമാക്കി ഉദരം പോലും ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ചുള്ള ഒരു ജീവിതം കാഴ്ചവയ്ക്കുവാൻ ക്രമം നൽകണമേ എന്ന് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.